എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൌമ്യാണ് ഇന്ന് ഏപ്രിൽ ഏഴാം തീയതിയാണ് ലോകാരോഗ്യ ദിനം ഇത്തവണത്തെ ലോകാരോഗ്യ ദിനത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതാണ് അതായത് എന്റെ ആരോഗ്യം എന്റെ അവകാശമാണ് എന്നുള്ളതാണ് സത്യമാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ് നമ്മുടെ ഗവൺമെന്റിന്റെ നമ്മുടെ സർക്കാരിന്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ സ്റ്റേറ്റിന്റെ ഇവരുടെയൊക്കെ ഉത്തരവാദിത്തമാണ് അവിടെയുള്ള ആളുകൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആരോഗ്യ സംവിധാനം സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ നൽകുക എന്നുള്ളത് എന്നാൽ ഇത് മാത്രമാണോ നമുക്ക് പറയാനുള്ളത് അല്ല എനിക്ക് ഒരു കാര്യം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാൻ തോന്നുകയാണ് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ മൈ റെസ്പോൺസിബിലിറ്റി എന്ന് കൂടി പറയണം അതായത് അത് എന്റെ ഉത്തരവാദിത്തം കൂടിയാണ് അല്ലെ നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് ശരിയാണ് സ്റ്റേറ്റിന്റെയും രാജ്യത്തിന്റെയും ഗവൺമെന്റിന്റെ ഒക്കെ ഉത്തരവാദിത്തമാണ് പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി അത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ് സോ അതിനേക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ എന്ത് ഈ ഒരു രോഗാരോഗ്യ ദിനം മുതൽക്കെങ്കിലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പ് ഒരു ആറ് മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ എല്ലാവരും ചെയ്തിരിക്കണം ഇനി ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊന്നും അല്ല ഒരു ഹെൽത്ത് ചെക്കപ്പ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ബി നോക്കുക ഒന്ന് നമ്മുടെ വെയ്റ്റ് ഒക്കെ ഒന്ന് നോക്കുക നമ്മുടെ വെയ്റ്റ് ക്രമാതീതമായി കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക അതെ എങ്ങനെയാണ് അതിന്റെ ട്രെൻഡ് പോകുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ കഴിഞ്ഞ ടോക്കിൽ പറഞ്ഞിരുന്നു പെട്ടെന്നുള്ള വെയിറ്റ് കുറയൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല നമ്മൾ രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ പെട്ടെന്ന് അഞ്ചാറ് കിലോ കുറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമായിരിക്കാം സോ വെയിറ്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോ ബി പി ഉള്ളതൊക്കെ പലപ്പോഴും പലരും ബി പി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് തന്നെ സ്ട്രോക്ക് വരുമ്പോളോ അങ്ങനെ രക്തസ്രാവൊക്കെ വരുന്ന സമയത്താണ് ബി പി ഉണ്ടെന്ന് തന്നെ അപ്പോഴായിരിക്കും ബി പി ഇരുന്നൂറ് നൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹൈ ബി പി ആയിരിക്കും സോ ബി പി കൃത്യമായിട്ട് ഒരു ആറ് ആറുമാസത്തെ ഇടവേളകളിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ എപ്പോ ഒരു ഹെൽത്ത് സിസ്റ്റത്തിലേക്ക് പോകുന്ന സമയത്ത് ഒന്ന് കയറിയിട്ട് ഒരു അസുഖം ഉണ്ടാവുമ്പോൾ മാത്രമല്ല നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ പറ്റിയിട്ട് ചിന്തിക്കേണ്ടത് അല്ലെ നമ്മളെല്ലാവരും ആശുപത്രി പോകുന്നത് അസുഖത്തിന് മാത്രമാണ് അങ്ങനെയല്ല ഒരു റുട്ടീൻ ചെക്കപ്പിന് നമ്മൾ കൂടി ഇരിക്കുന്നു എന്ന് വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ഒരു സിക്സ് മന്ത്ലിയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇയർലി എങ്കിലും നോക്കേണ്ട കുറച്ച് സംഗതികളുണ്ട് നമ്മുടെ ഹീമോഗ്ലോബിൻ രക്തത്തിലെ ആ ചോപ്പ് നിറം നൽകുന്ന നമ്മുടെ ഹീമോഗ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ക്രമാതീതമായി കഴിഞ്ഞാൽ അനീമിയ വിളർച്ചയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് കുട്ടികളിൽ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക ഹീമോഗ്ലോബിന്റെ അളവ് ഒന്ന് നോക്കുക ഷുഗർ ഫാസ്റ്റിംഗിന്റെയും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് രണ്ടുമണിക്കൂറിന് ശേഷമുള്ള പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും പി ബി ഇത് രണ്ടും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു കൃത്യമായ ഇടവേളകളിൽ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ ബി കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഷുഗറും പലപ്പോഴും ഒക്കെ തലയൂറ്റിയൊക്കെ വീഴുന്ന സമയത്താണ് ഷുഗർ ഷുഗറുണ്ടെന്ന് കണ്ടുപിടിക്കുന്നുണ്ടാവുക സോ അതിനൊന്നും നമ്മൾ നിക്കണ്ടാന്നേ നമ്മുടെ യൂറിൻ ബേസിക് ആയിട്ടുള്ള യൂറിൻ റുട്ടീൻ ടെസ്റ്റും അതുപോലെ തന്നെ ഷുഗറും അതുപോലെ പറ്റുമെങ്കിൽ പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തൈറോയ്ഡും അതുപോലെ കൊളസ്ട്രോളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ് ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ വളരെ ചുരുങ്ങിയ പൈസയ്ക്ക് പാക്കേജുകളിലൊക്കെ ലഭ്യമാണ് അല്ലേ അപ്പം നമ്മൾ ഇതിനൊക്കെ അല്ലാതെ സിനിമ കാണാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്റർടൈൻമെന്റ്സിനും പുറത്തുനിന്ന് ഭക്ഷണം ഒക്കെ എത്ര പൈസ ചിലവാക്കുന്നു സോ അത് വെച്ച് നോക്കുന്ന സമയത്ത് ആറുമാസം കൂടുമ്പോഴോ കൊല്ലത്തിൽ ഒരിക്കലോ ഇതിന് ചിലവാക്കേണ്ട പൈസ വളരെ തുച്ഛം തന്നെയാണ് സോ പറ്റുന്ന ആളുകൾ ഷുഗർ നോക്കുക കൊളസ്ട്രോളിന്റെ അളവൊക്കൊന്ന് നോക്കുക പറ്റുമെങ്കിൽ ലിവർ ഫങ്ക്ഷനൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ക്രിയാറ്റിനിൻ അതുപോലെ കിഡ്നിയുടെ ക്രിയാറ്റിനിൻ ഒന്ന് ചെയ്ത് നോക്കുക തൈറോഡ് ഒന്ന് നോക്കുക അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റുകളാണ് അറ്റ്ലീസ്റ്റ് ഇയർലി എങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പാപ്സ്മിയർ ഞാൻ പറഞ്ഞിട്ടുണ്ട് പത്ത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ക്യാൻസറുകൾ സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണുന്നു അപ്പോൾ അത് സ്ക്രീനിങ്ങും തന്നെ നമുക്ക് ക്യാൻസറിന്റെ ഏറ്റവും ആദ്യ ഘട്ടത്തിൽ അതായത് ക്യാൻസർ ആകുന്നതിന് മുമ്പ് തന്നെയുള്ള ഘട്ടത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അതിന് വേണ്ട ടെസ്റ്റാണ് സർവൈക്കൽ ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള പാപ്സ്മിയർ സോ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെല്ലാം അറ്റ്ലീസ്റ്റ് ഇയർലി എങ്കിലും ഗൈനക്കോളജിസ്റ്റ് അടുത്ത് പോയിട്ട് പാപ്സ്മിയർ എടുത്തിട്ട് നോക്കേണ്ടത് അത്യാവശ്യമാണ് അതൊരു റുട്ടീൻ ടെസ്റ്റാണ് നമുക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ ഉള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് അത് നമുക്കൊരു പ്രിവന്റീവ് മെഷർ കൂടിയാണ് അതുപോലെ തന്നെ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ അല്ലെ ഇതേ പറഞ്ഞ പോലെ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഓരോ മാസക്കുള്ളി വരുന്ന സമയത്തും അതിന്റെ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യണം കുറച്ചുകൂടി പറയുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ വർഷത്തിൽ ഇടയില് മാമോഗ്രാം ചെയ്തു നോക്കുന്നത് വളരെ നല്ലതാണ് അതായത് നമുക്ക് ബ്രസ്റ്റിൽ എന്തെങ്കിലും ലംബുകളോ കാര്യങ്ങളോ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻസറിന്റെ ഘട്ടത്തിൽ തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെയധികം ആയിരിക്കും സോ സ്ത്രീകൾ ചെയ്യേണ്ട കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് ബ്രസ്റ്റ് ക്യാൻസർ സംബന്ധമായിട്ടുള്ള മാമോഗ്രാം അതുപോലെ തന്നെ സെർവൈക്കൽ ക്യാൻസർ സംബന്ധമായിട്ടുള്ള പാപ്സ്മിയർ സോ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് എത്ര സ്ത്രീകൾ ഇത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പലരും ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും സർവൈക്കൽ ക്യാൻസറും ഒക്കെ വന്ന് ലേറ്റ് സ്റ്റേജിലാണ് പല സ്ത്രീകളുടെയും കണ്ടുപിടിക്കുന്നത് തന്നെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഏറ്റവും ആദ്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന ക്യാൻസറുകളാണ് ഇതൊക്കെ സോ ഇതെല്ലാം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ ലോകാരോഗ്യ ദിനത്തിൽ നമ്മൾ എല്ലാവരും എടുക്കേണ്ട ഒരു പ്രതിജ്ഞ എന്ന് പറയുന്നത് മൈ ഹെൽത്ത് മൈ റൈറ്റ് മൈ റെസ്പോൺസിബിലിറ്റി എന്റെ ആരോഗ്യം എന്റെ അവകാശമാണ് അത് എന്റെ ഉത്തരവാദിത്തം കൂടിയാണ് സോ പിന്നെ ഒരു കാര്യം കൂടി അവസാനമായിട്ട് പറയണം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അതെല്ലാവരും എടുത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ അത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഗവൺമെന്റ് ആശുപത്രികളിൽ സൗകര്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഒരു പ്രൈവറ്റ് ആശുപത്രിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നേക്കാലോ അല്ലെ എല്ലാം നമുക്ക് ഗവൺമെന്റ് ആശുപത്രികളിൽ ലഭ്യമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിലൊന്നും നിൽക്കാത്ത അത്രയും ചെലവിലേക്ക് പോവാം പല ആളുകളും ആ സമയത്ത് നെറ്റോട്ട് ഓടുന്നത് നമ്മൾ കാണാറുണ്ട് സോ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് വളരെയധികം യൂസ്ഫുൾ ആണ് കാര്യം ഇങ്ങനത്തെ ഒരു മെഡിക്കൽ എമർജൻസി വരുന്ന സമയത്ത് ഒരു പരിധി വരെ നമുക്ക് സമാധാനമായിട്ടിരിക്കാം കാര്യം നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരത് കവർ ചെയ്യും അപ്പോൾ അത്യാവശ്യം ഒരു എമൌണ്ടിനുള്ള ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നില്ലേ എൽ ഐ സി എടുക്കുന്നില്ലേ അതേ പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് എൽ ഐ സിയേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സംഗതിയാണ് ഹെൽത്ത് ഇൻഷുറൻസ് സോ നിങ്ങൾക്ക് പറ്റുന്ന കുക്കിൽ ഒതുങ്ങാവുന്ന നിങ്ങൾ പ്രീമിയം അടയ്ക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസും എല്ലാവരും എടുത്തിരിക്കണം കേട്ടോ പലർക്കും ഇപ്പോഴും നമ്മുടെ കാറ് നമ്മൾ ഇൻഷുർ ചെയ്യും നമ്മൾ നമ്മുടെ മൊബൈൽ വരെ ഇൻഷുറൻസ് എടുക്കുന്ന സമയമാണ് പക്ഷെ നമുക്ക് നമ്മളൊരു പ്രോപ്പർ ലൈഫ് ഇൻഷുറൻസ് എടുക്കില്ല നമ്മുടെ ജീവനും ഒരു ഇൻഷുറൻസ് എടുക്കില്ല ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കില്ല ഇപ്പോഴും ആളുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മടിയാണ് പക്ഷേ അത് നിങ്ങൾക്കൊരു അസുഖം വന്ന് നമ്മളൊക്കെ നമ്മുടെ കയ്യിൽ അതിന്റെ ചെലവ് ഒതുങ്ങാതെ നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കേട്ടോ അപ്പൊ അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പേ ഉള്ളൂ ഈ ലോകാരോഗ്യ ദിനത്തിൽ പറയാനുള്ളത് ഇതൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കുകയായിരിക്കും അല്ലെ എല്ലാവരും റിലാക്സ് ചെയ്യുന്ന ദിവസമാണ് അപ്പൊ അതുകൊണ്ടാണ് രാവിലെ തന്നെ വന്നിട്ട് ഈ ഒരു നല്ല ദിവസത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയണമെന്ന് തോന്നി സോ മാക്സിമം പേരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ എല്ലാവരും നന്നായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ ആൻഡ് ഹാപ്പി വേൾഡ് ഹെൽത്ത് ഡേ ലോകാരോഗ്യ ദിനം കൂടി ഞാൻ ആശംസിക്കുന്നു ഓക്കെ Okay ta bye bye take care